ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട്? എല്ലാവരും വർത്തമാനം സുഖം തന്നെയല്ലേ? അപ്പം ഇന്ന് ഇതാ രാവിലത്തെ ചായ കുടി പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെക്കുകയാണ്. അപ്പോൾ രാവിലെ ചായ ഇതൊക്കെ ഗ്യാസുമ്പോൾ തന്നെ ഇട്ട് വെക്കുക. ഒക്കെ നേരത്തെ പോകേണ്ട പോലെ ധൃതിക്കാരാണ്. അപ്പോൾ അടുപ്പൊക്കെ കത്തിച്ചാൽ നിന്നിട്ടുണ്ടെങ്കിൽ ഒക്കെ നേരം പോകും. പിന്നെ രാവിലെ തന്നെ ചൂടായി കിട്ടാൻ കുറച്ച് പണിയാട്ട് അടുപ്പ് ചൂടായി കിട്ടിയാൽ പിന്നെ അങ്ങനെ ഓരോ കൊള്ളി വെച്ചാൽ ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അപ്പോൾ അതാ ഞാൻ ചോറിനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെക്കട്ടെ. ഇത് കുടിക്കാനുള്ള വെള്ളമാട്ടെ. ഇവിടെ വെച്ചാലും കുടിക്കാനുള്ള വെള്ളം നല്ല തിളച്ച് കിട്ടും. ഇപ്പോൾ സ്കൂൾക്ക് ചോറുണ്ടാവാനുള്ള കാരണം നേരത്തെ തന്നെ തീ കൊടുപ്പ് ചോറൊക്കെ ആവും കിട്ടും. അപ്പോൾ പിന്നെ രാത്രിക്കൊക്കെ ഉള്ളത് ഉച്ചക്കുള്ളതൊക്കെ ഒന്നിച്ചിട്ട് വെക്കുക തന്നെയാണ്. അപ്പോൾ പിന്നെ പീടിക നല്ല വേവുള്ള അരിയാണ്. അതിന് മുമ്പ് കേടി വരുന്നില്ലല്ലോ പെട്ടെന്ന്. പിന്നെ ഊറ്റിയിട്ട് ആ ചൂടിനുള്ള അടുപ്പത്ത് തന്നെ അത് വെക്കും ചെയ്യും. അപ്പോൾ രാത്രി ആവോളം പിന്നെ ചെറിയൊരു ചൂടിലുണ്ടാവും ചെയ്യും കേട്ടോ. കേട് വരുമൊന്നുമില്ല. അപ്പം ഞാൻ അരി ഇടട്ട. അരിയും വെള്ളം കൂടി ഒപ്പടെ വെച്ചിട്ട് നല്ല കത്തിച്ചാൽ പിന്നെ പെട്ടെന്ന് തന്നെ അവിടെ തിളച്ച് കിട്ടിക്കോളുമല്ലോ. നമുക്ക് വേറെ പണിക്ക് നിൽക്കും ചെയ്യാം. അപ്പോൾ അത് അതൊക്കെ അടുപ്പത്ത് വെച്ച് നല്ലവണ്ണം വറകൊക്കെ വെച്ച് കൊടുത്തിട്ട് ഞാൻ അവിടെ കത്തി തിളക്കട്ടെ. അപ്പോൾ പിന്നെ നമുക്ക് മുറ്റൊക്കെ നടിച്ചു തരാം. ഈ മാവുള്ള കാരണം ദിവസം മുറ്റടിച്ച് തരണം കേട്ടോ. ഇല വീണിട്ടേ ഇതാ മുറ്റടിച്ചാലും കഴിഞ്ഞിട്ട് അടുക്കളയൊക്കെ എത്തിക്കണേ. അപ്പം ഞാൻ ചോറുക്കുള്ള കൂട്ടാണ്ടാക്കട്ടെ. എനിക്ക് പിന്നെ സ്കൂൾ കൊണ്ടുപോകാനാണ് കേട്ടോ. ഓൻ്റെ സ്കൂൾ പറഞ്ഞയച്ചിട്ടേ പിന്നെ വേറെയുള്ള അടുക്കളയത്തെ പണിക്കൊക്കെ ഞാൻ നിൽക്കലുള്ളൂ. അപ്പോൾ അത് കിഴങ്ങാണ്, കുറച്ച് പിന്നെ മുളകും പൊടി, മഞ്ഞപ്പൊടി, ഉപ്പും, കുറച്ച് മല്ലിപ്പൊടി ഇട്ടിരുന്നു കേട്ടോ. ചിലപ്പോൾ മല്ലിപ്പൊടി ഇടും, അല്ലെങ്കിൽ കുറച്ച് ഗരം മസാല ഇടും. അങ്ങനെ എല്ലാം ഒക്കെ കൂടി ഇട്ടിട്ട് ഒന്ന് കുറച്ച് എണ്ണയിലേ എണ്ണ കുറച്ച് പാർന്നു കൊടുത്താൽ മതി. ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ഒന്നിട്ട് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ചിലപ്പോൾ ഞാൻ ആ നീളത്തിൽ നമ്മൾ എന്താ പറയുക, കടയിൽ കിട്ടൂല, അതേപോലെ പിന്നെ പൊരിച്ചെടുക്കും. അധികം സ്കൂൾ കൊണ്ടുപോകണ കൂട്ടാൻ ഈ ഒരു കിഴങ്ങ് തന്നെ കേട്ടോ. ഇഷ്ടപ്പെട്ടത് ഈ ഒരു കിഴങ്ങ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാ ചോറും കൂട്ടാനൊക്കെ കഴിക്കണം. ഞാനക്കുള്ള ചോറൊക്കെ ഒന്ന് പാത്രത്തിലാക്കി കൊടുക്കട്ടെ. ഇതാ ഓൻ്റെ പറഞ്ഞേക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ക്ലീൻ പരിപാടിക്ക് നിന്നിക്കുന്നത്. അപ്പം ഞാൻ ബെഡ്ഷീറ്റുകളൊക്കെ ഒന്ന് മാറ്റാറായിരുന്നു, അതൊക്കെ ഒന്ന് മാറ്റട്ടെ. പിന്നെ ഞാൻ അടുക്കലും തുടക്കലും ഒക്കെ കഴിഞ്ഞിട്ടോ. ഞാൻ അടുക്കളയൊക്കെയുള്ള ചോറും കൂട്ടാൻ ചോറിപ്പോൾ വന്നിക്കണം, അതിക്കുള്ള കൂട്ടാങ്ങളൊക്കെ ഉണ്ടാക്കുള്ളൂ. ഈ ക്ലീനിങ് പരിപാടിക്ക് കിടന്നാൽ നേരം പോകണത് അറിയില്ല. ബാത്റൂമുകൾ കഴുകലും ബേസുകൾ കഴുകലും പിന്നെ ബെഡ്ഷീറ്റ് മാറ്റലും എന്ന് പറഞ്ഞാൽ എല്ലാതോടെ ചെയ്യുമ്പോഴേക്കിനെ. അപ്പോൾ തന്നെ നിൽക്കുമ്പോൾ തന്നെ നേരം സ്കൂൾക്കൊക്കെ പറഞ്ഞേക്കൽ കഴിഞ്ഞിട്ട് പിന്നെ വത്തറയിക്കണ്.
അപ്പോൾ 10:30 ഇവിടെ അടുത്ത് തന്നെയാണ് സ്കൂൾ, ഗവൺമെൻറ് സ്കൂൾ തന്നെയാണ്. അപ്പോൾ 10:30 ആകുമ്പോഴേക്കും സ്കൂളിൽ പോയാൽ മതി. അത് കഴിഞ്ഞിട്ട് അവൻ്റെ പോക്ക് കഴിഞ്ഞിട്ട് പിന്നെ വേറെ പരിപാടിക്കൊക്കെ നിൽക്കുള്ളൂ. അപ്പോൾ അത് അടിക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തുടക്കം കൂടി ചെയ്യട്ടെ. ഉച്ചക്ക് ചോറിന് ഞാൻ തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ പിന്നെ വലിയ ധൃതിയൊന്നുമില്ല, പെട്ടെന്ന് കൂട്ടാനാവണമെന്നൊന്നുമില്ലല്ലോ. ഇനിയിപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് കുളിയും കഴിഞ്ഞിട്ട് ഇനി ഞാൻ അടുക്കളയ്ക്ക് നിൽക്കുള്ളൂ കേട്ടോ. പിന്നെ മീനൊക്കെ നന്നാക്കാണ്ടെങ്കിൽ അതും നന്നാക്കി വെക്കും. അത് കഴിഞ്ഞിട്ട് പോയി തിരുമ്പാനും കുളിക്കാനൊക്കെ നിൽക്കും. അത് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ കൂട്ടാൻ മീൻ പൊരിക്കാനും കറി ഉണ്ടാക്കാനും ഒക്കെ നിൽക്കുള്ളൂ. അപ്പം ഇന്ന് ഇതാ ഉണക്കൽ മീനായിട്ട് എടുത്തിക്കണത്. ഇന്ന് ഇപ്പോൾ പറഞ്ഞ കുറേ നേരമായിരുന്നു, ഒരുപാട് നേരമായിരുന്നു. അപ്പോൾ എളുപ്പപ്പണിക്ക് ഉണക്കൽ മീനും പിന്നെ കുറച്ച് ഉണക്കച്ചെമ്മീൻ ഉണ്ടായിരുന്നു, അതേറ്റുള്ള കറിയും ഒക്കെ ഉണ്ടാക്കണത്. അപ്പോൾ അതൊക്കെ കുറച്ച് നേരം വള്ളത്തിലിട്ട് വെക്കട്ടെ. പിന്നെ നമ്മളെ കറിക്കുള്ള തേങ്ങയും ചിരകി വെക്കട്ടെ. ഈ ഉണക്കൽ മീനൊക്കെ നല്ലോണം കഴുകണട്ട്, നല്ലൊരു കൊഴുപ്പാണ് എല്ലാം. അപ്പോൾ കുറച്ച് നേരമൊക്കെ വള്ളത്തിലിട്ട് വെച്ചിട്ട് നല്ലോണം ഒന്ന് കഴുകിയിട്ടാണ് കേട്ടപ്പോൾ അത്. ഇനിയിപ്പോൾ ഇതാ മഞ്ഞപ്പൊടിയും കുറച്ച് മുളകും പൊടിയും ഇട്ടെടുത്തിട്ട് ഇതൊന്ന് പൊരിച്ചെടുക്കട്ടെ. അപ്പം ഇന്ന് പച്ചക്കറിയായിട്ടൊന്നും എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ പച്ചക്കറിക്കൊക്കെ ഉണ്ട്, അപ്പം ഒന്ന് നുറുക്കാനൊക്കെ നേരം ഒഴുകിച്ചിട്ടേ. അപ്പം എല്ലാതും കഴിഞ്ഞ് അടുക്കളയൊക്കെ എത്തിയപ്പോഴേക്കിന് 12:30 ആയിക്കണം. പിന്നെ അപ്പം ഇനി പെട്ടെന്ന് ഇപ്പം ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം ചോറ് തിന്നണം. അപ്പം അങ്ങനെ പിന്നെ നേരെ 2:30 കേട്ടോ. അപ്പോൾ അത് നമ്മളെ ചെമ്മീൻ ഉണക്കച്ചെമ്മീനായിട്ട് കറി ഉണ്ടാക്കാനായതുണ്ട്. പുളി വെള്ളത്തിലിട്ട് ഇട്ടിരുന്നു, അത് തിരുമ്പി കഴിഞ്ഞിട്ട് അത് ഒഴിച്ച് കൊടുത്തേക്കണേ. പിന്നെ അതാ 2-3 പച്ചമുളകും ഒക്കെ നുറുക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞപ്പൊടിയും മുളകും പൊടിയും ഉപ്പും ഇട്ടിട്ട് ഒന്നാൽ തിളപ്പിച്ചെടുക്കുക. ഇനിയിപ്പോൾ നമ്മളെ കറിക്കുള്ള തേങ്ങയാണ്ട് ചിരകി വെച്ചിരുന്നല്ലോ, ഞാൻ അതും അങ്ങോട്ട് അരച്ചെടുക്കട്ടെ. അപ്പോൾ ഈ ക്ലീനിങ്ങിന് നിൽക്കുന്ന ദിവസം അങ്ങനെ തന്നെ കേട്ടോ. പെട്ടെന്ന് എന്താ ഉണ്ടാക്കാൻ പറ്റണ വെച്ചാൽ അത് ഉണ്ടാക്കും, അല്ലെങ്കിൽ തലേന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതായിട്ട് ഒപ്പിച്ചു. അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ അത് അതൊക്കെ ഞാൻ ജീരകമൊന്നും ഇട്ട് കൊടുക്കണില്ല കേട്ടോ, കുറച്ച് വെളുത്തുള്ളി മാത്രമേ ഇട്ട് കൊടുക്കണുള്ളൂ. അപ്പോൾ ദാഹിക്കത്തിനുള്ള ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചെടുത്തിക്കണം. ഇനിയിപ്പോൾ ഒന്ന് തിളച്ച് വന്ന് നമ്മൾ കറി റെഡിയായിട്ടോ. പിന്നെ ഒന്ന് നമ്മൾ ചെമ്മീൻ വറുത്ത് പൊടിച്ചിടണം, ഒന്ന് കടുപ്പൊട്ടിക്കും ചെയ്താലേ കറിയൊക്കെ റെഡിയായി. അപ്പോൾ ഉണക്കൽ മീൻ പൊരിച്ച് ചട്ടിയിടും ഒഴിച്ചിട്ട് അതിൽ തന്നെയാണ് ഇപ്പോൾ ചെമ്മീൻ വറുത്തെടുക്കുന്നത്. എല്ലാ പാത്രങ്ങളും കൂടി വലിച്ചിട്ടുണ്ടല്ലോ വിചാരിച്ചിട്ട്. ചെമ്മീനും ഒന്ന് ഉണക്കച്ചെമ്മീനും ഒന്ന് കഴുകിയിട്ട് വേണ്ടേ വറുത്തെടുക്കാൻ. അപ്പോൾ അതാ അതൊക്കെ ഒന്ന് വറുത്തെടുത്തേക്കണം. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കട്ടെ. ഇനിയിപ്പോൾ തിളപ്പിക്കൊന്ന് വേണ്ടേ. ഞാൻ കറിയുടെ പിന്നെ തീയൊക്കെ ഓഫാക്കിയിരുന്നു, എന്നിട്ടാണ് ഇപ്പോൾ ഇത് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ചെമ്മീനും നല്ലവണ്ണം വറുത്തതല്ലേ, പിന്നെ കറിയും ചൂടുള്ളതല്ലേ. ഇനിയിപ്പോൾ ഇത് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനിയിപ്പോൾ കുറച്ച് കടുകും കുറച്ച് ഉലുവയും വേപ്പിൻ്റെ ഇലയൊക്കെ കൂടെ ഇട്ടിട്ട് ഒന്നിട്ട് കട്ട് പൊട്ടിച്ചിട്ടേ പറഞ്ഞാൽ മതി. അപ്പോൾ അതും റെഡി ആയിക്കുന്നത്. പിന്നെ അത് നമ്മളെ പെരയിലുണ്ടായ തന്നെയായിട്ട് ഈ ചാമ്പക്കയാണ്, ആപ്പിൾ ചാമ്പ അറിയില്ലേ. ആപ്പിൾ ചാമ്പ രണ്ടായിട്ടുണ്ടല്ലോ, ചുവപ്പ് കളറുള്ളത് വെള്ള കളറായിട്ടത്. അത് പച്ചക്ക് തിന്നാത്ര തന്നെ രസമില്ല.
ആ ചോപ്പാകുമ്പോൾ നല്ല മധുരമായിരിക്കും. അല്ലത് ഇങ്ങനെ ഉപ്പ് വരുമ്പോൾ ഉപ്പ് മുളകൊക്കെ തിരുമ്പിട്ട് മാങ്ങ തിന്നൂലേ, അതുപോലെ തിന്നാൻ അച്ചാറിടാൻ ചമ്മന്തി അരക്കാൻ അതിനൊക്കെ ഇട്ട പിന്നെ ഇത് പറ്റുള്ളൂ. അപ്പോൾ ഈ കാണുന്നത് കൊത്തിയതൊന്നല്ല ടൈമ, കുറേ കുത്തുമ്പുള്ളിയൊക്കെ കാണുന്നതേ മെറ്റലക്ക് പിന്നെ വീണതാണ്. അപ്പോൾ അത് കീറി അറുത്തതാണ് എൻ്റെ മോനെ. അപ്പോൾ ഇങ്ങനെ നിലത്തേക്ക് ഇട്ടപ്പോൾ മെറ്റലാണ് മുറ്റത്ത്, മുറ്റത്തേക്ക് പിന്നെ മെറ്റലക്ക് വീണിട്ടാണ് അങ്ങനെ, അല്ലാതെ അത് കൊത്തിയതൊന്നല്ല. അപ്പോൾ അത് അതൊക്കെ കഴുകിയിട്ട് ഒന്നാണ് നുറുക്കി എടുത്ത് ചമ്മന്തി അരക്കാട്ട് അതേറ്റ് നല്ല രസമാണ്. അതേറ്റ് ചമ്മന്തി അരച്ചാൽ ഒരു ചെറിയൊരു പുളിയാണിത്. മാള് പച്ച മാങ്ങ തിന്നൂലേ അതേക്കെ പോലെയാണ്, അത്ര തന്നെ പുളിയില്ല, എന്നാലും ഒരു ചെറിയൊരു പുളിയാണിത്. അച്ചാറിട്ടാലൊക്കെ നല്ല രസമാണ്. കുറേ അറുത്ത് വെച്ചിട്ടുണ്ട്, ഇനി ഇപ്പം അച്ചാറിടാണ്ട് ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ട്. നുറുക്കി കിട്ടാൻ പിന്നെ കുറച്ച് നേരം ഇരിക്കണമല്ലോ, അത് നുറുക്കി എടുക്കാൻ. അപ്പോൾ അതാ ഞാൻ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക. ഇഞ്ചി ഇഷ്ടമുണ്ടെങ്കിൽ ഒരു കഷ്ണം ഇഞ്ചി ഇട്ട് എടുത്തോണ്ട്, അപ്പോൾ ഇഞ്ചി ഇട്ട് എടുക്കണില്ല. പിന്നെ തേങ്ങയും കുറച്ച് എരിക്ക് ചീന മുളകാണ് എടുത്തേക്കണത്, അതും കുറച്ച് വേപ്പിൻ്റെ അരിയും വെളിച്ചെണ്ണയും കൂടി പറഞ്ഞ് നല്ലോണം അരച്ചെടുക്കുക. അപ്പം ഈ ചമ്മന്തിയൊക്കെ നമ്മൾ കല്ലും അമ്മിയും വെച്ച് അരക്കണ രസം കിട്ടൂലോട്ടോ ഇങ്ങനെ മിക്സിയിലിട്ടാൽ. പിന്നെ വെള്ളമൊക്കെ ഒഴിക്കാതെ അരച്ച് കിട്ടണ മിക്സിയാണെങ്കിൽ പിന്നെ പറ്റും. ഇതിൽ കുറച്ച് വെള്ളം ഒഴിക്കാതെ മിക്സിയിലെ ഈ ഒരു ജാറിൽ അരഞ്ഞ് കിട്ടൂല. അപ്പോൾ അതാ നമ്മളെ ചമ്മന്തിയൊക്കെ നല്ല രസമായിരുന്നു കേട്ടത്. ചോറുകുട്ട ഈ ഒരു ചമ്മന്തി മാത്രം മതി ചോറ് തിന്നാൽ. ഇനിയിപ്പോൾ എളുപ്പം ചോറ് തിന്നട്ടെ. അപ്പോൾ എല്ലാതും കഴിഞ്ഞപ്പോഴേക്കും നേരെ 2 മണി 2:30 കഴിക്കണം. അപ്പം ഇനി എളുപ്പം ചോറൊക്കെ തിന്നട്ടെ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ല, ഈ നേരത്തെ ഞാൻ മാത്രം തന്നെ ഉണ്ടാവുള്ളൂ ചോറ് തിന്നാൻ. കുട്ടികളൊക്കെ സ്കൂൾ പോയിട്ടോ ഇക്ക പണിക്ക് പോയിട്ടോ അങ്ങനെയൊക്കെ ഓരോ ഞാൻ തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ വൈകുന്നേരത്തെ എല്ലാവരും കൂടി പെരയിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതാ നല്ല നാടൻ ചോറും കൂട്ടാനായിരുന്നു കേട്ടോ. ഈ ഉണക്ക പിന്നെ ചെമ്മീൻ ഇട്ടിട്ടുള്ള കറി തന്നെ നല്ല രസമാണല്ലോ. പിന്നെ ഇതാ ചോർന്നലൊക്കെ കഴിഞ്ഞ് വന്നു, പിന്നെ കുറച്ചു നേരം ഒന്ന് കടന്ന് നീച്ച് വന്നതാണ്. അപ്പോൾ ഇതിന് സ്കൂളിട്ട് ടോൺ വന്നിരുന്നു. അപ്പോൾ അതാ നല്ല ചായയൊക്കെ കുടിക്കുകയാണ്. അപ്പോൾ ഇന്ന് ചായയൊക്കെ കടിക്കുന്ന എൻ്റെ വല്യമ്മ വന്നപ്പോൾ പിന്നെ ബർഗറും മുട്ട പപ്സും ഇതൊക്കെ കൊടുത്തിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ ചായ അടിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ ഉള്ളു. ഇഷ്ടപ്പെട്ടെങ്കിലെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അള്ളാ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.